ഇത് റൈഡ്കോന്റെ 1 കിലോ തൂക്കം വരുന്ന മുളക് പൊടിയാണ്. ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് ഇഷ്ടികപ്പൊടിയും മറ്റുള്ള എന്തൊക്കെയോ മറ്റ് വേണ്ടാത്തനങ്ങളാണ്. കാരണം ഈ മുളക് പൊടിയും അതുപോലെ റൈഡ്കോന്റെ തന്നെ മല്ലിപ്പൊടിയും ഉണ്ട്. ഇത് രണ്ടും ചേർത്ത് കറി വെച്ച് നോക്കുമ്പോൾ, മുളക് എന്തെങ്കിലും മത്സ്യം പൊരിക്കുക, കറി വെക്കുക, എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര കയ്പ്പും ചവർപ്പുമാണ്. ഇത് ഞങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു, ഈ സാധനം എടുത്തിട്ട് ഞങ്ങൾ മുളക് പൊടി മാറ്റി വേറെ മുളക് പൊടി ചേർക്കുമ്പോൾ ആ പ്രശ്നമില്ല, മല്ലിപ്പൊടി മാറ്റി വേറെ മല്ലിപ്പൊടി ചേർത്ത് രണ്ടും കൂടി മാറ്റി ചേർക്കുമ്പോൾ ആ പ്രശ്നമില്ല. പക്ഷെ ഇത് ചേർക്കുമ്പോൾ ഇതുണ്ട്. ഇതെന്ന് പറയുമ്പോൾ ഒരു 168 rupees ഇതിൻ്റെ വില, 168 rupees ഇതിൻ്റെ വില. ഇത് റൈഡ്കോൻ്റെതാണ്. ഇതിനകത്താണ് ഇഷ്ടികേന്റെ പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇഷ്ടികേന്റെ പൊടി എന്ന് പറയുമ്പോൾ ഇതാ ഇഷ്ടികേന്റെ പൊടി ഇതിന്റെ അടിയിൽ വന്നിട്ട് ഇരിക്കുക. ഇതാ ഇതാണ് ഇഷ്ടികേന്റെ പൊടി, മുളകാണിത്, മുളക് പൊടി എന്ന് പറഞ്ഞിട്ടാണ് ഇവർ തരുന്നത്. ഈ ഇഷ്ടികേന്റെ പിന്നെ ഇത് ചേർത്തിട്ടുള്ള സാധനത്തിന്റെ അടിയിൽ വന്ന് നിൽക്കുന്ന സാധനം കണ്ടോ, ഇതാണ് ഇതാണ് ഇഷ്ടികപ്പൊടി. പിന്നെ എങ്ങനെ കലക്കി വെച്ചാലും എത്ര ഇതാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ട തെരി തെരി പോലെ കണ്ട ഇത് കണ്ട ഇതാണ് ഇഷ്ടികേന്റെ സാധനമാണ്, ഇഷ്ടികപ്പൊടിയാണ് ഇത് സാധനം. ഇത് കൈ മുക്കിയ മുളക് പൊടി മുക്കിയ വെള്ളമാണ്. ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് പൂർണ്ണമായും ഇഷ്ടികേന്റെ പൊടിയാണ്. ഇത് കുടലിൽ എത്തിക്കഴിഞ്ഞാൽ മനുഷ്യനിക്ക് എന്താണ് സംഭവിക്കുക, വലിയ കമ്പനിയാണ് ഇത്, അറിയപ്പെടുന്ന ഇന്ത്യ അറിയപ്പെടുന്ന അല്ലെങ്കിൽ കേരളം അറിയപ്പെടുന്ന കമ്പനിയാണ്. ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് ഇഷ്ടികേന്റെ പൊടിയാണ്, 168 rupees ഇതിന്റെ വില. പിന്നെ ഇത് ഈ അതിനെ എങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് എരിവല്ല ഉള്ളത്, കാര്യമായിട്ട് കയ്പ്പാണ്, മെയിനായിട്ടുള്ളത് കയ്പ്പാണ്. കളറിന് വേണ്ടി എന്തോ ചേർത്തു, അത് കൂടാണ്ട് ഇഷ്ടികപ്പൊടിയും ചേർത്തു, തൂക്കം ചേർത്തു, അങ്ങനെ 1 kilo ആണ് ഇതിൽ വിൽക്കുന്നത്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെയാണ് ഈ മല്ലിപ്പൊടി. ഇത് മല്ലിപ്പൊടിയാണ്. ഈ മല്ലിപ്പൊടിക്ക് ഇത് ചേർത്തിരിക്കുന്നത് മരം അറക്കുമ്പോൾ ചേർക്കുന്ന അഥവാ മരം മുറിക്കുന്ന അറക്കപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇങ്ങനെ കലക്കിയതിനകത്ത് നിന്ന് നമുക്ക് ഇങ്ങനെ ഇത് കിട്ടുമോ, ഏതെങ്കിലും ഒരു ഇതിനകത്ത് നിന്ന് അറക്കപ്പൊടിയാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. അറക്കപ്പൊടി കണ്ടോ, മരത്തിന്റെ പൊടി. പിന്നെ അത് കൂടാണ്ട് മറ്റ് വേണ്ടാത്ത മറ്റ് പല സാധനങ്ങളും ഇതിനകത്ത് ചേർത്തിരിക്കുന്നു. ഇത് അറിയപ്പെടുന്ന റൈക്കോന്റെതാണ്. ഇതെങ്ങനെയാണ് നമുക്ക് തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ സാധാരണ ഈ വാങ്ങുന്നത് മുളകും മല്ലിയും ഒറിജിനൽ വാങ്ങി പൊടിച്ചിട്ട് ഉപയോഗിക്കുന്ന ഒരു കൽക്കരമാണ്. പക്ഷേ ഇതിപ്പം നമ്മുടെ റംസാന്റെ കിറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഒരു റിലീഫ് കമ്മിറ്റി വിതരണം ചെയ്തതായത്, ആ റിലീഫ് കമ്മിറ്റി എന്ന് പറയുമ്പോൾ ഈ റൈഡ്കോ കമ്പനിക്ക് കൊട്ടേഷൻ കൊടുത്തതായിരിക്കാം. റൈഡ്കോ കമ്പനിക്ക് കൊട്ടേഷൻ കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏരിയയിൽ 500 kits അവർ വിതരണം ചെയ്യുന്നത്. 500 kits എന്ന് പറയുമ്പോൾ 500 kilo മുളക് പൊടിയും 500 kilo മല്ലിപ്പൊടിയും ഉണ്ടാവും. അങ്ങനെ 3 സ്ഥലത്തായിട്ട് 1500 kits ആണ് ഈ ആൾക്കാർ ഈ റിലീഫ് കമ്മിറ്റി ജനങ്ങൾക്ക് വിതരണം ചെയ്തത്. ഈ 1500 kits ഈ റൈഡ്കോ ഇതാണ് ചേർത്തിട്ടുണ്ടാകുക. ഇതിന് ഒരു കാര്യമായ ശാശ്വതമായ ഒരു പരിഹാരം കാണണം. ഇല്ലെങ്കിൽ ജനങ്ങൾ ഈ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഇവരുടെ മായം ചേർത്ത വേണ്ടാത്ത സാധനങ്ങൾ കഴിച്ചിട്ട് കുടലിനകത്ത് വയറുവേദനയും ക്യാൻസറും പല രോഗങ്ങളും വരും. ഇപ്പൊ ഇത് ഞങ്ങൾ കഴിക്കാൻ തുടങ്ങിയപ്പം എനിക്കും മോനിക്കും നമ്മുടെ വീട്ടിലുള്ളവർക്കൊക്കെ വയറുവേദനയും പ്രശ്നങ്ങളും ഒക്കെ കൂടുതലായി കൂടുതലായി വന്നു. ഭക്ഷണത്തിന് രുചിയില്ലാതെ വരുന്നു, അങ്ങനെ പല പ്രശ്നങ്ങളും വരുന്നു. അതിന്റെ പേരിലാണ് ഞങ്ങൾ ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും മാറ്റിയത്. ഇത് ലോകം അറിയണം, ജനങ്ങൾ അറിയണം, എന്നിട്ട് ഇത്തരം പുതിയ ഒന്ന് അപൂർഷ കമ്പനികൾ ജനങ്ങളെ പിഴിയുന്ന ഈ ജനങ്ങൾക്ക് രോഗം ഉണ്ടാക്കുന്ന ഈ സംഭവം ഇവിടെ നിന്ന് ഇല്ലാതാക്കണം, അതിനുള്ള ഒരു പോംവഴി ഉണ്ടാക്കണം. അതിനാണ് ഇത് പരമാവധി നിങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.